പ്രിയ സജ്ജനങ്ങളെ, സാദനമസ്കാരം. നമ്മുടെ ഒരു പഠിതാവിൻ്റെ ചോദ്യമാണ്, ഹിന്ദു സംസ്കാര പ്രകാരം മൃതശരീരം നമ്മൾ അഗ്നിക്ക് സമർപ്പിച്ച് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സന്യാസിമാരെ സമാധിയിലിരുത്തുകയാണ് ചെയ്യുന്നത്, കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്, ഇരുത്തിയിട്ട് മണ്ണിൽ വെക്കുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ? ഏറ്റവും പവിത്രമായിട്ട് ഹിന്ദുക്കൾ കരുതുന്ന പഞ്ചഭൂതങ്ങളിലെ അഗ്നിക്ക് ശരീരം സമർപ്പിക്കുന്നതിന് സന്യാസിമാർക്ക് എന്ത് തടസ്സമാണുള്ളത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഇവിടെ സന്യാസിമാർ ശരീരബോധം ഉപേക്ഷിച്ചവരാണ് എന്ന അർത്ഥത്തിലാണ് ശരീരം അഗ്നിക്ക് നൽകാത്തത്. ഇതുപോലെ തന്നെ രണ്ടോ മൂന്നോ വയസ്സ് ചുവട്ടിലുള്ള കുട്ടികൾ മരിച്ചാലും ശരീരം ദഹിപ്പിക്കുന്നില്ല, കാരണം അവർക്ക് ശരീരബോധം വന്നു തുടങ്ങിയിട്ടില്ല. ശരീരബോധം വരാത്തവർക്കും ശരീരബോധത്തെ ഉപേക്ഷിച്ചവർക്കുമാണ് ഇത്തരം സമാധി അല്ലെങ്കിൽ ഈ കർമ്മം ചെയ്യുന്നത്. പലതരത്തിലുള്ള സമാധികളുമുണ്ട് സന്യാസിമാർക്ക്. ജലസമാധിയുണ്ട് ഉത്തരേന്ത്യയിൽ, വലിയ മീനുകൾ ധാരാളമുള്ള സ്ഥലത്തേക്ക് മൃതശരീരം ഇട്ടുകൊടുക്കുകയും ആ മീനുകൾ കൊത്തി തിന്നുകയുമാണ് ചെയ്യുന്നത്. അനേകം വൈവിധ്യപൂർണമായ ആചാരങ്ങളാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. അവിടെ ഓരോ മൃതശരീരം ദഹിപ്പിക്കുമ്പോഴും അതിന് പ്രത്യേക കർമ്മങ്ങളും ആചാരങ്ങളും ഉണ്ട്. നമ്മൾ പറയുന്നു ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഇതിൽ സന്യാസിമാർ എത്ര പേരുണ്ട് നമ്മുടെ സമാജത്തിൽ? വളരെ അപൂർവമാണ്. 90 കോടിയിൽ പരം ഹിന്ദുക്കൾ ജീവിക്കുന്ന നാട്ടിൽ സന്യാസിമാർ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ ചെറിയ ശതമാനമേ വരുന്നുള്ളൂ. കേരളത്തിൽ നോക്കിയാൽ വളരെ വളരെ ചെറിയ ശതമാനമേ സന്യാസിമാർ വരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒറ്റപ്പെട്ട സന്യാസിമാരെ, ആ ശരീരബോധം ഉപേക്ഷിച്ചവരെ ആ രീതിയിൽ സംസ്കരിക്കണമെന്ന് നമ്മുടെ ആചാരങ്ങൾ പറയുമ്പോൾ അതിനോട് വാശി പിടിക്കുവാൻ നമ്മൾ നിൽക്കേണ്ടതില്ല. മറിച്ച് ശരീരബോധം ഉപേക്ഷിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് പ്രാണൻ ശരീരത്തിൽ നിന്നും പോകുവാൻ ഒരുപാട് തടസ്സങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് അഗ്നിക്ക് കൊടുക്കുന്നത്. നമ്മളെപ്പോഴും ശരീരബോധത്തിലാണ്. അപ്പൊ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുവാനുള്ള ഒരു പ്രവണത സാമാന്യന നമുക്കെല്ലാവർക്കും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രാണൻ മുക്തമാകുന്നതിൽ നിന്ന് തടസ്സങ്ങൾ വരും. അതുകൊണ്ടാണ് അതിനെ അഗ്നിക്ക് നൽകുന്നത് എന്ന് ഒരു പക്ഷമുണ്ട്. സന്യാസിയെ സംബന്ധിച്ച് അദ്ദേഹം ആത്മപിണ്ഡം വെച്ചിട്ടാണ് സന്യാസം സ്വീകരിക്കുന്നത്. ഗുരുവിന്റെ മുമ്പിൽ പരിപൂർണ നഗ്നനായി നിന്ന് അച്ഛനും അമ്മയ്ക്കും പിണ്ഡം വെച്ച് ഒടുവിൽ ആത്മപിണ്ഡം വെക്കുന്നു. ഞാൻ ഈ ശരീരമല്ലെന്ന ബോധത്തെ ത്യജിച്ചുകൊണ്ട് അതിനുശേഷമാണ് കാഷായ വസ്ത്രം കൊടുക്കുന്നത്. അങ്ങനെയാണ് സന്യാസിയാവുന്നത്. അതുകൊണ്ടാണ് സന്യാസിമാർക്ക് സമാധി ഇരുത്തുക എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു ഉദ്ദേശം, സന്യാസിമാരെ സമാധി ഇരുത്തിടത്തെ വലിയ സ്മാരകമാക്കി മാറ്റുന്നുണ്ട്. അവിടെ അവർ നൽകിയ സന്ദേശങ്ങളും അവരുടെ തത്വങ്ങളുമെല്ലാം നമുക്ക് പ്രേരണയാകും. മഹാത്മാക്കൾ മരിക്കുന്നില്ല എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. വിവേകാനന്ദ സ്വാമികളും ശങ്കരാചാര്യ സ്വാമികളെല്ലാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അത് കാരണം അവർ മരിച്ച ആ സ്ഥലം, അല്ലെങ്കിൽ അവരെ സംസ്കരിച്ച ഇരുത്തിയ സമാധി ഇരുത്തിയ ആ സ്ഥലം വലിയ സ്മാരകമൊക്കെ ആക്കി മാറ്റുമ്പോൾ അവിടെ നമുക്ക് 1000 സന്ദേശങ്ങൾ പഠിക്കുവാനുള്ള പ്രേരണയായി തീരും ഈ മഹാമനീഷികളായ സന്യാസിവര്യന്മാരിൽ നിന്ന്. അതുകൊണ്ട് അവരുടെ ഭൗതിക ശരീരത്തെ അഗ്നിക്ക് സമർപ്പിക്കാതെ അത് മണ്ണിലേക്ക് കുഴിച്ചിടുന്ന ഒരു സംവിധാനമുണ്ട്. വ്യത്യസ്തമാണ് ഓരോ നാട്ടിലെയും ആചാരങ്ങൾ. നമ്മൾ നേപ്പാളിലേക്കും മറ്റുമൊക്കെ ചെന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ബുദ്ധഭിക്ഷുക്കൾക്കിടയിൽ അവിടെ സന്യാസിമാർ മരിച്ചാൽ കഴുകരിട്ട് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. മൃതശരീരത്തിൻ്റെ തോല് മാത്രം പൊളിച്ചു കളഞ്ഞിട്ട് അത് കഴുകൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്താൽ കഴുകന്മാർ കൊത്തിക്കൊള്ളും. ഒരു 2-3 അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അസ്ഥിക്കൂടം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. വൈവിധ്യങ്ങൾ ഓരോ രാജ്യത്തും വ്യത്യസ്തമായ രീതിയിൽ നടക്കുന്നുണ്ട്. ഈ വൈവിധ്യയിലെ ഏകതയാണ് ഹിന്ദുവിൻ്റെ സംസ്കാരത്തിൻ്റെ സവിശേഷതയും എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ സന്യാസിമാർക്കും ശരീരബോധത്തെ പ്രാപിച്ചിട്ടില്ലാത്ത ചെറിയ മക്കൾക്കും സംസ്കാരം അഗ്നിയിൽ പറഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ ശാസ്ത്രം പറയുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.